हाय फ्रेंड्स वेलकम टू आरआर विजुअल अड़ता वीडियो अप्डेट लिखा दयवारी बेल बटन प्रेस दयवारी ई वीडियो शेयर सपोर्ट अब नमुक ई पुदिये वीडियो एंदाणेन्न नोक्काम ईपीएल फैंस एल्लावर्क्कुम सूपर आय ओरु पुदिये अप्डेट वन्निट्टुंड नेक्स्ट इयर ईपीएल मेगा लेलत्तिल പുതിയതായി രണ്ട് ടീമുകൾ കൂടെ എൻ്റർ ആവുകയാണ്. മൊത്തം പത്ത് ടീമുകൾ കളിക്കും. അതിൽ അഹമ്മദാബാദ് ഓൾറെഡി കൺഫേം ആയി കഴിഞ്ഞു. ഇനി ടെൻത്ത് പൊസിഷന് വേണ്ടി പൂനെ, ലക്നൗ, കാൺപൂർ, ഗുവാഹട്ടി, ഇൻഡോർ, കൊച്ചി, ജയ്പൂർ ആൻഡ് ട്രിവാൻഡ്രം ഇവർ ടെൻത്ത് പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ഇതൊരു സൈഡിൽ മാറ്റിവെച്ച് നോക്കിയാൽ മെഗാലേലത്തിൽ പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ് ബി സി സി ഐ. പുതിയതായി വരുന്ന രണ്ട് ടീമുകൾക്ക് ഈ റൂൾസ് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആണ്. രണ്ട് മാസം മുൻപേ ബി സി സി ഐ പറഞ്ഞിരുന്നു ഒരു ടീം വരുന്നതിനാൽ അവർക്കും പവറായ പ്ലെയേഴ്സ് വേണമെന്നും ഈ കാരണത്താൽ ഒരു ടീമിൽ രണ്ട് പ്ലെയേഴ്സിനെ മാത്രമേ റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബി സി സി ഐ പറഞ്ഞിരുന്നത്. അതിങ്ങനെയാണ്, ഒരു ഫോറിൻ പ്ലെയർ, ഒരു ഇന്ത്യൻ പ്ലെയർ, അല്ലെങ്കിൽ രണ്ട് ഇന്ത്യൻ പ്ലെയർ എന്ന രീതിയിലാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഡിസിഷന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നാല് പ്ലെയേഴ്സിനെ റിട്ടേൺ ചെയ്യാമെന്നാണ് ബി സി സി ഐ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ നിലവിലുള്ള എട്ട് ടീമിനും വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പുതിയതായി വരുന്ന രണ്ട് ടീമിന് കുറച്ച് ഡിഫിക്കൾട്ടാണ് ഈ പുതിയ റൂൾ. അതിൻ്റെ റൂൾസ് ഇങ്ങനെയാണ്: മൂന്ന് ഇന്ത്യൻ പ്ലെയേഴ്സ്, ഒരു ഫോറിൻ പ്ലെയേഴ്സ്, അല്ലെങ്കിൽ രണ്ട് ഇന്ത്യൻ പ്ലെയേഴ്സ്, രണ്ട് ഫോറിൻ പ്ലെയേഴ്സ്. ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ബി സി സി ഐ ഇപ്പോൾ. ഇപ്പോൾ പുതിയതായി വരുന്ന ടീമിൻ്റെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഫുൾ ടീമിനെയും പിരിച്ചുവിടുക, റീടൈൻമെൻറ്റ് കോൺസെപ്റ്റ് ഒഴിവാക്കണം, എന്നിട്ട് എല്ലാ പ്ലെയേഴ്സിനെയും ലേലത്തിൽ വയ്ക്കണം. അതിൽ ആർക്ക് അധികം പ്രൈസ് മണി കൊടുത്ത് എടുക്കുന്നുവോ അവർ ആ ടീമിന് വേണ്ടി കളിക്കണം. ബട്ട് ഈ പുതിയ ടീമുകൾ പറയുന്ന റൂൾസ് നിലവിലെ ടീമുകൾ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന മെഗാ ലേലത്തിന് വേണ്ടി വരാൻ പോകുന്ന പുതിയ ടീമുകളും നിലവിലെ ടീമുകളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ബാക്ക് എൻഡിൽ നടക്കുന്നത്. ഇപ്പോൾ വരയ്ക്കും മെഗാ ലേലത്തിൻ്റെ റൂൾസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്: നാല് പ്ലെയേഴ്സിനെ റിട്ടേൺ ചെയ്യാം, അതിൽ മൂന്ന് ഇന്ത്യൻ പ്ലെയേഴ്സ്, ഒരു ഫോറിൻ പ്ലെയേഴ്സ്, അല്ലെങ്കിൽ ടു ഇന്ത്യൻ പ്ലെയേഴ്സ് ആൻഡ് ടു ഫോറിൻ പ്ലെയേഴ്സ്. ഈ ബി സി സി ഐയുടെ റൂൾസിനെ പറ്റി നിങ്ങളുടെ സജഷൻ എന്താണെന്ന് വെച്ചാൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.